അലർജി, സ്കിൻ അലർജി എന്ന് സാധാരണ പറയുന്ന രീതിയിൽ, അത് കാരണം ബുദ്ധിമുട്ടുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് കിഡ്നീൻ്റെ പ്രശ്നം വരുന്നത് പാരസെറ്റമോൾ എടുക്കുന്നതാണ്. തലവേദന എന്നാലും പാരസെറ്റമോളിനെ കൊണ്ട് കുറയും, പനി വന്നാലും പാരസെറ്റമോളിനെ കുറയും, വേറെ എന്തെങ്കിലും ചതവ് വന്നാലും പാരസെറ്റമോൾ കുറയും. എന്ത് വന്നു കഴിഞ്ഞാലും ഡോക്ടറെ കാണിക്കാണ്ട് പാരസെറ്റമോൾ എടുക്കും. അത് എടുത്തെടുത്ത് അവസാനം കിഡ്നി കെടാം. ചിലർ ചോദിക്കും ഇത് എന്നേക്കുമായി മാറും. ഇവിടെ എന്നേക്കുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലല്ലോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. എക്സിമ അല്ലെങ്കിൽ ഡാമറ്റൈറ്റിസ്, അലർജി, സ്കിൻ അലർജി എന്ന് സാധാരണ പറയുന്ന രീതിയിൽ, അത് കാരണം ബുദ്ധിമുട്ടുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ലഭ്യമാകാത്ത ഏരിയ ആണെങ്കിൽ അത് എന്താണെന്ന്, കാരണം സ്കിന്നിൽ നീരൊലിക്കുന്നുണ്ട്, ചുവന്നിട്ടുണ്ട്, എന്തൊക്കെ പൊടി പാറുന്നുണ്ട്, അത് ഫംഗൽ ഇൻഫെക്ഷൻ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നീരൊലിക്കുന്നത് കൂടുതലാണ്, അത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ വെറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാത്രം രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതിലുള്ള അലർജി എന്ന കോമ്പണൻറ്റിന്, ആ ഒരു സ്കിന്നിൽ ഇറിറ്റേഷൻ വരുന്ന കോമ്പണൻറ്റിനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും അലർജി വരും, ഇൻഫെക്ഷൻ ആവും, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കും, അത് റെഡിയാവും. പക്ഷേ ആ എക്സിമ എന്നുള്ള ആ ഒരു പ്രശ്നം അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്താണ് എക്സിമ എന്ന് ഒരു ചോദ്യം വരും. അപ്പോൾ എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിലുള്ള ഉപരിതലത്തിൽ ഒരു സ്കിൻ ഡ്രൈ ആയതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ അവിടെ ക്രാക്സ് വന്നതിൻ്റെ പേരിൽ, സ്വാഭാവികമായിട്ട് ചിലവരിൽ പാരമ്പര്യമായിട്ട് സ്കിന്ന് ഡ്രൈ ആയിരിക്കും, അലർജി ടൈപ്പ് സ്കിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു ഹാർഷായിട്ടുള്ള സ്കിന്നിന് പറ്റാത്ത ഒരു കെമിക്കൽ അതല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങൾ തട്ടിയതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ പോവുകയും അവിടെ മറ്റു ഓർഗാനിസംസ്, മറ്റു കാര്യങ്ങൾ, അതായത് നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റീവ് ലെയർ ആണല്ലോ, ഏറ്റവും ബോഡിയിൽ ഏറ്റവും വലിയൊരു അവയവമാണ് സ്കിന്ന്. അപ്പോൾ അതിനെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ പാരമ്പര്യമായിട്ടോ അതല്ലെങ്കിൽ പുറമേ നിന്നുള്ള വസ്തുവിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊട്ടക്ഷൻ പോയിക്കഴിഞ്ഞാൽ മറ്റ് കെമിക്കൽസ് അല്ലെങ്കിൽ ബാക്ടീരിയ, മറ്റ് അണുക്കൾ കയറുകയും ബോഡി അതിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ആ രീതിയിൽ ഉള്ള ഇൻഫെക്ഷൻ അതിനോട് ഫൈറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയതായിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻസ് വന്നാൽ തന്നെ അതിനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ട് ആ ഒരു ഭാഗം ചൊറിയുകയും നീരൊലിക്കുകയും പിന്നെ സ്കിന്ന് പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ പല രൂപത്തിൽ വരും. ഡ്രൈ ഡിസ്കോഡ് എക്സിമ, അതല്ലെങ്കിൽ ന്യൂമുലാർ എക്സിമ, ഇനി പാരമ്പര്യമായിട്ട് വരുന്ന അട്ടോപ്പിക് എക്സിമ, അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് കുട്ടികളിൽ കണ്ടുവരുന്നത്, മുതിർന്നവരിലും കണ്ടുവരാം. ഈ രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് എക്സിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇത് അലർജി കൊണ്ടാണ്, ഫുഡ് കൊണ്ടാണോ? ഫുഡ് ഇപ്പം, കാരണം ഒരു കുട്ടി വന്നിരുന്നു, അലർജി സ്പെസിഫിക് അലർജി ടെസ്റ്റ് ചെയ്തു, ഏതോ ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തേങ്ങയാണ് നിങ്ങൾക്ക് അലർജി. അപ്പോൾ അതിനുശേഷം തേങ്ങനെ കൊണ്ടുള്ള ഒരു പദാർത്ഥം കുട്ടി ഉപയോഗിക്കുകയല്ല. കേരളത്തിൽ നിന്നിട്ട് തേങ്ങ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിപ്പോർട്ട് നോക്കി. അപ്പോൾ അതിൽ റിപ്പോർട്ടിൽ 3+ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ടെസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. 1+ ഉള്ള കാര്യം അതിൽ തേങ്ങ കാണുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ 3+ ആണ് ഏറ്റവും പ്രശ്നം, 1+ കുറച്ചുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ 1+ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ്. ഒന്നാമത് ആ ഒരു ഡിഫറെൻ്റ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ സ്പെസിഫിക് ഐ ജി ടെസ്റ്റൊന്നും ഹോമിയോയിൽ ഒരു അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യ ചികിത്സയിലൊന്നും ഉള്ള ഒരു ടെസ്റ്റുകളൊന്നുമല്ല. അപ്പം അത് എല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണ്, എല്ലാവരും എല്ലാം ചെയ്യുന്നൊരു അർത്ഥത്തിൽ ഒരു ടെസ്റ്റ് ചെയ്യിപ്പിച്ചു, അവസാനം അതിലുള്ള റിപ്പോർട്ട് വായിക്കാൻ അറിയില്ല, ആ കുട്ടിൻ്റെ അടുത്ത് എന്താണ് തേങ്ങ അയക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ജീവിതകാലം കഴിക്കലില്ല പോലും. ഞാൻ കുറച്ച് മരുന്നുകൾ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇഷ്ടം പോലെ തേങ്ങ അയച്ചു, കാരണം ടെസ്റ്റിൽ എന്തായാലും 1+ മാത്രമേ ഉള്ളൂ, 3+ 5+ ഒക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കിയാൽ മതി. ഇനി അതിനെക്കൊണ്ട് ഒഴിവാക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം ടെസ്റ്റിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ടും പ്രാക്ടിക്കൽ ഇതാവണമെന്നില്ല. കാരണം ഇങ്ങനെയുള്ള ടെസ്റ്റിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചില പത്രങ്ങളുടെ ഫസ്റ്റ് പേജ് തന്നെ വലിയ ഒരു കോളത്തിൽ വരും, നിങ്ങൾക്കുള്ള അലർജി കണ്ടുപിടിക്കാം, 6,000 രൂപയുടെ ടെസ്റ്റ് ഇപ്പോൾ 3,000 രൂപയൊക്കെ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ചില ലാബുകളുടെ പരസ്യം, ഒരു പേരും അഡ്രസ്സും ഇല്ലാത്ത ലാബുകളാണ് നമ്മൾ എന്താണ് പത്രധർമ്മം എന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് ഇങ്ങനെയുള്ള വ്യാജന്മാരും മറ്റൊക്കെ തുറന്നു കാട്ടും എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെയാണ് അത്യാവശ്യം കാശ് കൊടുത്ത് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അത് നിങ്ങൾ തന്നെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 പാനൽ 120 പാനൽ ടെസ്റ്റുകൾ ഉണ്ടാവും.
നമ്മളെ ദുനിയാവിൽ ആയിരക്കണക്കിന് വസ്തുക്കളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഈ ഒരു 60 ഉള്ളിൽ ചെയ്ത ടെസ്റ്റ് ചെയ്തു, അതിൽ അലർജി ഉണ്ട് ഇല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ, 61-ാമത്തതാണ് ഇവനെ സംഭവിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അലർജി ഉള്ളതാണെങ്കിൽ ഈ ടെസ്റ്റ് വഴി അറിയാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ ഇതിലുള്ള കാര്യങ്ങൾ ചിലപ്പം പ്രാക്ടിക്കലി ക്ലിനിക്കലി ഇവർക്ക് ബുദ്ധിമുട്ട് എന്നാണ് ആവണമൊന്നുമില്ല. അപ്പം ഞാനത് പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇതൊക്കെ കണ്ടിട്ട് വന്ന് ചോദിക്കും നിങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നില്ലേ, ടെസ്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളത്. ഞാൻ പറയലാണ് എന്തൊക്കെയാണ് അലർജി ഉണ്ടാവുന്നത് കാര്യങ്ങൾ ഏകദേശം നമ്മൾ എത്രയോ പേഷ്യൻസിൻ്റെ അടുത്തുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് അറിയുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും 90% ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്ത് വരുന്നവരെല്ലാത്തും 90% റിസൾട്ട് വരുന്നുള്ള ഹൗസ് ഡസ്റ്റുമായിട്ട് ഡെർമറ്റോഫഗോയിഡ്സ് ടെറോണി അങ്ങനെ പറഞ്ഞ ആ ഒരു ഡീറ്റെറോണി എന്ന് പറഞ്ഞിട്ട് അതിലൊരു ടെസ്റ്റിലുണ്ടാവും. അതായത് നമ്മളെ ബെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ ഈ ഉപരിതലത്തിലേക്ക് ഉള്ള ഡസ്റ്റിലുണ്ടാകുന്ന ചെറിയൊരു മൈറ്റിൻ്റെ അതിൻ്റെ ഡ്രോപ്ലെറ്റ്സും അതിൻ്റെ പ്രോട്ടീനും മറ്റത് ഉണ്ടാകുന്ന അലർജിയാണ് സാധാരണയായി 90% ആൾക്കാർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു പൊടികൾ റൂമിൽ പോയത് ആൾക്കാർ തുമ്മുന്നത്. അപ്പോൾ അത് നോക്കാൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ടെസ്റ്റ് ചെയ്താൽ 90% ഇതാണ് വരാൻ, അത് വരാതെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാനത് പറയൽ ചിലപ്പോൾ എന്താണ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതുമാത്രം ഒഴിവാക്കിയതിൻ്റെ കാര്യമില്ല. നമ്മൾ അതുമാത്രം ഒഴിവാക്കി മറ്റ് കുറേ കാര്യങ്ങളുണ്ട് ഇവർക്ക് എന്താണ് അലർജി വരുന്നുണ്ടാവും, ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഉള്ളൊരു നമ്മൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടാവും, കാര്യം മാറുന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇനി ഇതൊക്കെ കേട്ട് ആരെങ്കിലും പറഞ്ഞ് ഇത് കഴിക്കണ്ട അത് കഴിക്കണ്ട ഒന്നും കഴിക്കും അതിൽ കഴിക്കില്ല മറ്റേ കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഇത് കഴിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം അതിൽ കോമൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അലർജി ഇല്ല എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ, വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ മാത്രം, അതായത് ജീവിതം വഴിമുട്ടുന്ന രീതിയിൽ നീരൊലിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അലർജി ഉള്ളവർ ചെറിയ ചെറിയ അലർജിക്കൊന്നും പോയി ഇങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെയ്തൊരു നമ്മളൊരു റിസൾട്ട് ഒരു നമുക്കൊരു അതിനൊക്കെയുള്ള ഫലം ഉണ്ടാവണമെന്നില്ല. അതല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ പേടിക്കാൻ ആരായാലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാൾ അത് കഴിക്കേണ്ട ഇത് കഴിക്കണം എന്നാൽ എന്തായാലും ഒഴിവാക്കും, സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് എന്തൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാൻ, അതിൽ ആരോ ടെസ്റ്റ് ചെയ്തു അതിലിപ്പം ഉള്ളി അല്ലെങ്കിൽ തക്കാളി അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അലർജി ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീൻ്റെ ഐറ്റംസിൽ അലർജി ഇല്ലാന്ന് കണ്ടാൽ അവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ എന്ന് പറയാൻ പറ്റും. കാരണം കുറേ പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ വീട്ടുകാർ ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊന്നും കൊടുക്കില്ല. ഇവിടെ വന്ന് നമുക്ക് കാരണം മനസ്സിലാവും ചിലപ്പോൾ എന്തെങ്കിലും ക്രീം കുറച്ച് വൃത്തിയിലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമായിരിക്കും ഉണ്ടാവാൻ. അത് കുറച്ച് നേരം ഒന്ന് രണ്ടു ദിവസം ഉപയോഗിക്കും നിർത്തും, പിന്നെ രണ്ടാമത് വരും. ആ അർത്ഥത്തിലേക്ക് ആണെന്നതിൻ്റെ പേരിലായിരിക്കും ഇത് നീണ്ടുപോകുന്നത്. അപ്പം ഇവർക്ക് ഈ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര സന്തോഷത്തായിരിക്കും. കാരണം അതുവരെ എല്ലാവരും കഴിക്കുന്നുണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു വിഷയമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി മാത്രമല്ല, ഉള്ളൊരു കുട്ടിക്ക് അലർജി ഉണ്ട് നിങ്ങളിതൊന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് അത് കൊടുക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളും ആ നിർത്തും, പിന്നെ ആ വീട്ടിൽ ആ ഒരു ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അതേസമയം അതിൽ യാതൊരു റോളും ഉണ്ടാവില്ല. ഒരു ഡോക്ടർ പറഞ്ഞൊരു വാക്ക് എന്നല്ലാണ്ട് ഏതെങ്കിലും ഡോക്ടർ എന്നാണ് ഒരാൾ പാരമ്പര്യ ചികിത്സ അല്ലെങ്കിൽ ഈമൻ മോഡേൺ മെഡിസിൻ ഡോക്ടറിനെ ചിലർ പറയലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാന്ന അർത്ഥത്തിലല്ലാണ്ട് ചിലർക്ക് അത് വിഷയം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മുട്ടൻ്റെ വെള്ള, തോടുള്ള ഫിഷുകൾ, കളറുള്ള ബേക്കറി ഐറ്റംസ്, നട്ട്സ്, ഇങ്ങനെ കാര്യങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാക്കലുണ്ട്. ഈ ഫുഡ് അലർജി ഉണ്ട് എന്നുള്ളവരിൽ തന്നെ ഈ അഞ്ചെണ്ണത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രശ്നം ഉണ്ടായാലും. ചിലപ്പോൾ ഫുഡ് അലർജി ഇല്ലാത്തവർ ഇതൊന്നും ആയിരിക്കില്ല അപ്പുറത്തെ വീട്ടിൽ പൂത്ത മാവിൻ്റെ പൂമ്പൊടിയോ മറ്റായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പെയിൻ്റ് അടിച്ചതിൻ്റെ പെയിൻറ്റിൻ്റെ സ്മെല്ല്, ഇതൊക്കെയായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ. അപ്പോൾ അത് നമ്മളത് ഓരോന്നും നമ്മൾ തന്നെ അന്വേഷിച്ച് ഏതാണ് പ്രശ്നം വരുന്നത് അതനുസരിച്ചിട്ട് ഒഴിവാക്കാനാണ് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ വൃത്തിയിലെടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും ഇത് രണ്ടാമത് വരുന്നത്. അപ്പോൾ നമ്മൾ ക്രീംസുകൾ പറഞ്ഞു കൊടുക്കും ഇതിന് തേക്കാനുള്ള ക്രീംസുകൾ. ഇപ്പോൾ സ്റ്റിറോയിഡ് ക്രീം എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റിറോയിഡ് അല്ലേ എന്ന് ചോദിക്കും. പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് അതന്നെ വേണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് കിഡ്നീൻ്റെ പ്രശ്നം വരുന്നത് പാരസെറ്റമോൾ എടുക്കുന്നതാണ്. അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾ ഡോക്ടറെ കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ഇൻഷുറൻസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും തലവേദന എന്നാലും പാരസെറ്റമോളിനെ കൊണ്ട് കുറയും, പനി വന്നാലും പാരസെറ്റമോളിനെ കുറയും, വേറെ എന്തെങ്കിലും ചതവ് വന്നാലും പാരസെറ്റമോൾ കുറയും. എന്ത് വന്നു കഴിഞ്ഞാലും ഡോക്ടർ കാണിക്കാണ്ട് പാരസെറ്റോ കൊടുക്കും. അത് എടുത്തെടുത്തെടുത്ത് അവസാനം കിഡ്നി കേടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താണ് പാരസെറ്റമോൾ എടുക്കാത്തവരുണ്ടോ? പനി വന്നാൽ എല്ലാവരും പാരസെറ്റമോൾ എടുക്കുന്നത്. അപ്പോൾ അതിനെ ജുഡീഷ്യസ്ലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് തന്നെ വരുന്ന പേഷ്യൻസ് ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡ് ആയിരിക്കും, മരുന്ന് ഷാപ്പിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും, തേച്ചിട്ട് സ്ട്രെച്ച് മാർക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ആ ഒരു ഹൈപ്പോട്ടൻ സ്റ്റിറോയിഡ് കുറച്ച്
ലോ പൊട്ടൻ്റ് ഉപയോഗിക്കാറാണ് പെട്ടെന്ന് നിർത്തരുത്, പിന്നെ ചോദിച്ചു കൊടുത്താൽ ലോ പൊട്ടൻ്റ് കൊടുത്തതിനെ ചോദിക്കും ഇത് സ്റ്റീറോയിഡ് അല്ലേ, കാരണം ഉപയോഗിക്കുന്ന അതിനേക്കാൾ വലിയ സാധനം ഉപയോഗിക്കുന്നുണ്ട് അതിന്. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു ഉണ്ടല്ലോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അത് തന്നതിനെ സ്റ്റീറോയിഡ് തരും എന്നുള്ളത്. കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ അതിന് ബദലായിട്ട് പല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് ഇവരൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം തേക്കും, അത് നിർത്തും, പിന്നെ രണ്ടാമത് വരും, വീണ്ടും ഒന്ന് രണ്ട് ദിവസം തേക്കും, അത് ചിലപ്പോൾ ഒരു കൊല്ലൊക്കെ നീണ്ടു പോയിട്ട് സ്കിന്നെ കൊണ്ട് അലർജി ഉണ്ടായിരുന്നു വരും. അതേസമയം അതിന് വൃത്തിയിൽ ഉപയോഗിച്ച് കാരണം അതൊന്ന് പുരട്ടി ഈ കാണുന്ന ഇൻഫ്ലമേറ്ററി സെൽസൊക്കെ അവിടുന്ന് പോയി പോയി ഏകദേശം ഇതായ സമയത്തേക്ക് ഒരു നിർത്തലുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഒന്ന് രണ്ടാഴ്ച തിരിച്ചു വരും, വീണ്ടും ചൊറിച്ചിട്ട് കൊടുക്കും, അതാണ് നിർത്തി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരുന്നത്. അപ്പോൾ അവരതൊരു ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് അത് മെല്ലെ 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 നിർത്തുന്ന സമയത്ത് ഇനി അവരെ പഞ്ചായത്ത് അമ്പലത്തിൽ പോലെ പോലീസ് വന്ന് കുറേ പേര് അവിടെ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി ഒളിച്ചു വെക്കും, പോലീസ് ചോദിക്കാൻ വീണ്ടും പുറത്ത് വരും, വീണ്ടും കച്ചറാക്കും. അപ്പോൾ അവരെ പഞ്ചായത്തിനേ പറഞ്ഞു വിടുന്ന രീതിയിൽ, കാരണം ഈ കാണുന്ന അണുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിഫെൻസിന് വേണ്ടി ബോഡി ഉണ്ടാക്കിയ അണുക്കൾ തന്നെയാണ്. ഓരോ ബാക്ടീരിയ വന്നാൽ വൈറസ് വന്നാൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അത് അനാവശ്യമായിട്ട് വന്നിട്ട് വെറുതെ വന്ന് സ്കിന്നിന് ഒരു പ്രശ്നമില്ലാണ്ട് ചോദിക്കുമ്പോഴാണ് ഇതിനെക്കൊണ്ട് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അവരെ ആ ഒരു മെമ്മറി, കാരണം ഈ നമ്മൾ ഈ സെൽസിനൊക്കെ മെമ്മറി ടി സെൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെല്ലുണ്ട് നമ്മുടെ ശരീരത്തിൽ, ഓർമ്മ ചൊറിയേണ്ട ഓർമ്മയുള്ള ടി സെൽസ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം നിങ്ങൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ആ വന്നോളൂ ആൾക്കാർ വരും ചൊറിയൂ എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാരെ കൊണ്ടുവരും, ഈ കില്ലർ ടി സെല്ല് പിന്നെ ഹെൽപ്പർ ടി സെല്ല് എല്ലാം വന്ന് ആ ഒരു ഏരിയ മൊത്തം കൊളാക്കി തരും. അപ്പോൾ ആ ബോഡീനെ ഓർമ്മ പോയിപ്പിക്കുന്ന രീതിയിൽ മെല്ലെ 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 കുറച്ച് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതി, എത്രയോ പേഷ്യൻസ് ഉണ്ട് എന്താണെങ്കിൽ കുറേ വർഷമായി ഇത് മാറിയിട്ടില്ല, അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, നമ്മൾ പൊതുവേ ഫസ്റ്റ് തന്നെ കാണുകയാണ്, അവരെന്താ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അറിയില്ല. പൊതുവേ നമ്മളെ കേരളക്കാരെ വെച്ചിട്ട് ഒരു പഞ്ചസാര ഗുളിക കഴിച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ അത് എന്താ കൊടുത്തതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ക്രീമുകൾ കൊടുത്തു, ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് അത് കുറയുന്നില്ലെങ്കിൽ വേറെ ക്രീം ആഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് രേഖകളൊക്കെ വേണ്ടി വരാമെന്ന് പറഞ്ഞു, ഒരു ഒന്നൊന്നര മാസം ആകുമ്പോൾ അവർ ആറ് കൊല്ലമായിട്ടുള്ള ഒരു പ്രശ്നം പോയിട്ട് അവർക്ക് മാറി, വീണ്ടും ഇപ്പോൾ ഫോളോ അപ്പിലുണ്ട്, ക്രീംസിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ഒരു മൂന്ന് മാസം കൂടി അല്ല ആറ് മാസം കൂടി ഇടയ്ക്ക് വരും ആ രീതിയിൽ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ചിലത് നമ്മുടെ ആ ഒരു അർത്ഥത്തിൽ മൂത്തേനെന്നൊക്കെ പറഞ്ഞതുണ്ടാവല്ലോ അതുമാത്രമാണ് പ്രശ്നം വരുന്നത്, മറ്റു ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോഗങ്ങളോ നടത്തിക്കാനോ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടിയ ടൈപ്പ് ആണെങ്കിൽ അതിന് ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ഈ പറഞ്ഞ അലർജി നോക്കുന്നത് നോക്കി അത് വളരെ ഹൈ ആണ് അല്ലെങ്കിൽ അവർ അത് ഹൈ അല്ലെങ്കിൽ തന്നെ ബോഡി ഭയങ്കരമായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രീമൊന്നും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ചില ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളുണ്ട്, അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബോഡിൻ്റെ അലർജിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളാണ്. അത് ഉപയോഗിച്ചിട്ട് ഈ അലർജിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു രോഗത്തിന് ഒരുതിൻ്റെതായ ഇങ്ങനെ കൂടി വരുന്നത് നമ്മളൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് അവിടുന്ന് ജസ്റ്റ് എന്നാണ് സീറോ എന്ന് വീണ്ടും കൂടി വരാനുള്ള സമയം എടുക്കുമല്ലോ, ചിലപ്പോൾ അത് എന്നേക്കായി പോയി എന്ന് വരും. ആ ഒരു അർത്ഥത്തിലുള്ള ശ്രമമാണ് നടത്തുന്നത്. ചിലർ ചോദിക്കും ഇത് എന്നേക്കുമായി മാറും, നമ്മൾ എന്നേക്കുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലല്ലോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, ഇപ്പോൾ പ്രഷറിൻ്റെത് എന്നേക്കുമായിട്ട് മാറില്ല, പക്ഷെ അത് എടുത്തതിൻ്റെ പേരിൽ എന്താണ് കുറേ പ്രശ്നങ്ങൾ, കണ്ണിൽ ബുദ്ധിമുട്ട് വരുന്നത്, അറ്റാക്ക് വരുന്നത്, രക്തസ്രാവം ബ്രെയിനിലേക്ക് വരുന്നത് കൺട്രോൾ ആകുന്നുണ്ട്, അങ്ങനെ അതൊരു മരുന്ന് എടുത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ്, അപ്പോൾ നമ്മൾ പ്രഷർ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് മാറാത്തതിൻ്റെ പേരിൽ ഞാൻ മരുന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? പേഷ്യൻസിനാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ അലർജിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നേറ്റം, മാറിയ പേഷ്യൻസ് ഉണ്ട്, മാറാത്ത പേഷ്യൻസ് ഉണ്ട്, പക്ഷേ എടുത്തവരിൽ എന്തായാലും എടുക്കാതിരിക്കുന്നതിനേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാവുക. കാരണം ചിലവരിൽ വയസ്സുള്ളവരിൽ തന്നെ ചെറിയൊരു സ്കിൻ അലർജി കൊണ്ടാണ് കാലിൽ രക്തമിറങ്ങാന്ന് അറിയും, സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ്, കാരണം ബോഡീൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്. അത് അലർജി വന്ന് അതിൻ്റെ ഡാമേജ് ആയിക്കാൻ അതിലൂടെ പിന്നെ ഏത് ബാക്ടീരിയയും ഏത് ഫംഗസിനും കയറാൻ വേണ്ടി പറ്റും, അത് കയറി ഇൻഫെക്ഷനായി പിന്നെ അതിൻ്റെ പേരിൽ അഡ്മിറ്റായി ഐ വി ആൻറ്റിബയോട്ടിക് കുറേ ഹോസ്പിറ്റൽ ചിലവ്, അതൊരു ചിലപ്പോൾ സ്കിൻ ഡോക്ടറെ കണ്ട് അലർജിൻ്റെ ക്രീം കേട്ട് കൺട്രോൾ ആകേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പല അർത്ഥത്തിൽ ഒരു അലർജി എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് ചിലവരിൽ ഈ മരുന്നിനോടുള്ള പേടിൻ്റെ പേരിൽ പേഷ്യൻസും ചിലപ്പോൾ ഡോക്ടേഴ്സ് ഡിഫെൻസീവ് പ്രാക്ടീസിൻ്റെ പേരിൽ, കാരണം ക്രീം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറേ പേര് ക്രീം കൊടുത്തിരിക്കുകയാണ് റെഡിയാകും. പിന്നെ കാരണം ആൾക്കാർ ഫസ്റ്റിനെ ചോദിക്കുക ഇതാണ് ഇതിനെക്കൊണ്ട് സൈഡ് ഇഫക്റ്റ് വരുമോ എന്നുള്ളത്.
വരില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും നിങ്ങളെ കുട്ടിയെയോ നിങ്ങളെയോ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് രോഗിയും ഡോക്ടറും തമ്മിൽ അപ്രതിപ്രയം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഡിസിഷനിലെത്തലാണ്. അപ്പോൾ ആർക്കും മറ്റേ ഒരാളെ രോഗം മാറ്റിക്കൊടുത്ത് നോബൽ സമ്മാനം കിട്ടാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ സൈഡ് എഫക്റ്റ് വരുന്നതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത്ര പേരിൽ 100,000 പേരിൽ ഒരാൾക്ക് വരാം, അത് നിങ്ങളും ആവാം. പക്ഷേ ബാക്കി 99,900 അത്രയും ആൾക്കാരിൽ ഇത് മാറിയിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പേഷ്യൻസും കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് വെറുതെ കൊടുക്കലല്ല, അതിൻ്റെതായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കൗണ്ടുകൾ കുറയുന്നുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ആരർത്ഥത്തിലുള്ള ഗുളികകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആളുടെ ഫോട്ടോ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു പ്രൂറിക ന്യൂഡലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്, അത് എക്സിമിൻ്റെ വേറൊരു ടൈപ്പാണ്, അത് വേറൊരു കണ്ടീഷനാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ വർഷമായി 10, 15, 20 വർഷത്തോളമായി ഇതുണ്ട്, ശരീരത്തിൽ മൊത്തം വന്ന് ക്രീം തേച്ചു ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നെ മുഖത്ത് വരെ എത്തിയപ്പോൾ ഒരു ഡോക്ടറെ റെഫർ ചെയ്തതാണ്. അലർജിൻ്റെ നോക്കുമ്പം ആ മെഷീനിൽ കാണിക്കുന്ന ഏറ്റവും കൂടുതലാണ് അതിൽ കാണുന്നത്, 15,000, 20,000 ആ റേഞ്ചിലാണുള്ളത്. ഇപ്പം 150 അടിയിൽ വേണ്ട സംഭവം. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം വൈഫിനെ കൊണ്ടാണ് വന്നത്. കാര്യങ്ങൾ പറഞ്ഞു, അവർ റെഡിയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരു 6 മാസം 1 വർഷം എടുത്തു. അപ്പോൾ 6 മാസത്തിന് ശേഷമുള്ളത് ഒരു ഫോണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്കിന്ന് മൊത്തം ക്ലിയറായി. കാരണം നമ്മൾ ചൊറിഞ്ഞ് ഒരു അലർജി വന്ന് അവിടെ ഇൻഫ്ലമേഷൻ വന്ന് ഒന്നുകിലും കറുപ്പടിക്കും, ചിലപ്പോൾ സ്കിന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടി സ്കിന്ന് കട്ടി കൂടി വരും. അതാണ് പൂരക നോളറൈസായിട്ട് തടിച്ച് വരുന്നത്. അവിടെ ഞരമ്പുകൾ കൂടുതലായിട്ട് വരുമ്പോൾ അല്ലാണ്ട് തന്നെ ചൊറിച്ചിൽ വരും. അലർജി പോയി കഴിഞ്ഞാലും ചൊറിച്ചിൽ വരും, അതിങ്ങനെ ചൊറിയും, വീണ്ടും അലർജി വരും. ആ രീതിയിൽ സൈക്കിൾ ഇങ്ങനെ കൂടി വരും. ആരും അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ അണുക്കൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചൊറിയാതിരിക്കും, സ്കിന്ന് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അവർ ഏകദേശം പിന്നെ ഞാൻ മരുന്ന് കുറച്ച് കുറച്ച് 1 വർഷമായിട്ടിന് ശേഷം പിന്നെ മരുന്നില്ലാത്തൊരവസ്ഥയിലാണ്. വേറെ അവസ്ഥ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ വരാറുണ്ട്, ഇടയ്ക്ക് വന്ന് കയറും, റെഡി ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ചിലതൊക്കെ കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ, നമ്മൾ കുട്ടികളൊക്കെ പറയുന്ന പോലെ ഈ ഒരു അസുഖത്തിനൊക്കെ ചിലത് മരുന്നിനെ കൊണ്ട് മാറേണ്ടതായിരിക്കും. അത് മരുന്നിനെ കൊണ്ട് അങ്ങനെ ആവും എന്നാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറയുമല്ലോ, നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും അലർജിൻ്റെ മരുന്ന് സ്കിന്നിൻ്റെ മരുന്ന് കഴിച്ചാൽ പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് അതല്ല, ഈ അലോപ്പതി കഴിച്ചതിന് അലോപ്പതി എന്നുള്ളത് ഒരു മിസ്നോമറാണ്, അത് മറ്റേ ഹോമിയോയുടെ സാമുൽ ഹാനുമാൻ പറഞ്ഞതാണ്. അതായത് മരുന്ന് കൊണ്ട് പ്രശ്നം വരുന്നത് അർത്ഥത്തിലാണ് അലോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിലുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ കഴിച്ചാൽ തന്നെ പ്രശ്നം വരുന്നു ഉള്ള വാട്സാപ്പിൽ ഇങ്ങനെ അടിച്ച് വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണല്ലോ മറ്റു കച്ചവടങ്ങളൊക്കെ നടക്കാൻ. ഇതിന് ഒരു പേഷ്യൻ്റ് വന്നതാണ്, കാരണം അവർക്കൊരു അസുഖത്തിന് ഒരു ജ്യൂസ്, പേര് പറയുന്നില്ല, ഐപ്പൾസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഏത് ഡോക്ടർ ഇങ്ങനെയുള്ള ഒരു എക്സിമ അങ്ങനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ അടിയിലും വരാം, അതുകൊണ്ട് തന്നെ ആ പേര് പറയാം. ഐപ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ജ്യൂസാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു സോറിയാസിസ് പേഷ്യൻ്റ് ഗൾഫിൽ നിന്ന് വന്നു, അവർക്ക് ഭയങ്കര വെപ്രാളൊക്കെ ആയി വന്നു പറഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാനൊക്കെ ഇതായി. ഒരു ജ്യൂസ് ഈ ഒരു സാധനം പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ജ്യൂസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രകൃതിയിലുള്ള എച്ചോള് പറഞ്ഞു പറഞ്ഞു, ഞാൻ പിന്നെ കാശൊന്നും ചോദിച്ചില്ല. വേറൊരു പേഷ്യൻ്റ് ഇതുപോലെ എക്സിമ വെള്ളപ്പാണ്ട് ആ രീതിയിലുള്ളൊരു പേഷ്യൻറ്റും ഇതുപോലെ വന്നു, ഇത് ഉപയോഗിക്കുന്നുണ്ട്, 2 മാസം ഉപയോഗിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ രണ്ടാമത്തെ പേഷ്യൻ്റായി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കുപ്പിക്ക് വെറും 15,000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 2 മാസം 30,000 രൂപ. അപ്പോൾ അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും പറയും അത് മറ്റേത് എടുത്തതിനാൽ റിയാക്ഷൻ വരും, അലർജി വരും, കിഡ്നി അടിച്ചോ. പിന്നെ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ശരിക്കുള്ള മോഡേൺ മെഡിസിനിലേക്ക് പോവില്ല. അപ്പോൾ ആരർത്ഥത്തിലുള്ള, കാരണം ആ ഈ സ്ത്രീനെ ചോദിച്ചു ഞാൻ എന്താ പ്ലാന്. അപ്പോൾ അവർ 2 കുപ്പി വാങ്ങി 30,000 പോയി. എന്നിട്ട് 3rd അവർത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് 6 കുപ്പി ഉപയോഗിച്ചതിനാലാണ് നിങ്ങൾ രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞു 6 കുപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടാൻ തോന്നുന്നില്ല. അപ്പോൾ ആ ഒരർത്ഥത്തിലുള്ള പലതും നടക്കുന്നുണ്ട്. കാരണം എക്സിമ എന്ന് പറയുന്നത് ചിലത് നല്ല രീതിയിൽ അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്ന് കിട്ടാതെ റെഡിയാവില്ല. അതല്ലാത്ത വിഷയങ്ങൾ ചിലവർ പറയും, ഞാനൊരു ഇതിൻ്റെ വരമ്പര ഇത് ചികിത്സ ചെയ്തു, ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ ചെയ്തു, എൻ്റെ മാറി. നമുക്കറിയുന്നൊരു കാര്യമാണ്, കൊറോണൻ്റെ സമയത്ത് ഡോക്ടർമാരെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാത്തതിൻ്റെ പേരിൽ ജലദോഷം വന്നിട്ട് അല്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോകുന്ന ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നു. നമ്മൾ പറയും സാധാരണ ജലദോഷം എന്ന് പറയുന്നത് എന്താണ്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ
ഒരാഴ്ച കൊണ്ടും മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ടും മാറുന്ന ഒരു അസുഖം എന്ന് പറയുന്നതാണ്. ചിലതൊക്കെ അല്ലാതെ തന്നെ പോവും. അങ്ങനെയുള്ളത് നിങ്ങൾ ആരും കാണിക്കേണ്ടില്ല. ചെറിയ രീതിയിലുള്ളത് ബോഡി തന്നെ ചിലപ്പോൾ എണ്ണ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സമയം കൊണ്ടോ പോകുന്നതാണ്. അതല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട അവസ്ഥയുള്ള സംഭവങ്ങൾ അതിൻ്റെതായ പഠിച്ച വരുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വരുത്ത്. കാരണം ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി, കാരണം നമ്മളൊരു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വന്നാൽ ന്യൂറോ സർജനെ പോയി കാണിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ അങ്ങേറ്റം പോയിട്ട്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസിൻ്റെ വിഷയത്തിൽ ഇതിൽ ചികിത്സ നടത്തി ഏതെങ്കിലും ഒരു ഇതിൽ ഇത് ചികിത്സ നടത്തുന്ന ആളത്ത് പോവും. അത് അയാളെ എന്താണോ എന്നൊന്നും അറിയണ്ടാവില്ല. നമ്മുടെ ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ആറ്റിറ്റ്യൂഡ് മലയാളികൾക്ക് പൊതുവേ ഉണ്ട്. ട്രൈ ചെയ്യുക. കാരണം ഒരാൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖം ഈ ഐ ജി ഭയങ്കര ഹൈ ആണ് അതിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയും കുറച്ച് സമയം എടുക്കണം ആ രീതിയിൽ പറയും. അതിന് പറ്റില്ല. നേരത്തെ പുറത്തിറങ്ങിയാൽ ഒരു ഒറ്റമൂലിയുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ മതി പോയി കിട്ടും അതിൽ ചികിത്സിക്കും കുറേ നല്ല സമയം കളയും. കാരണം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് കാരണം ഇത് പറയാനുള്ള കാരണം നമ്മളൊരു എക്സ്പീരിയൻ നമ്മുടെ ഒരു ഇതുവരെയുള്ള ചികിത്സൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഒരു കുട്ടിനെ കൊണ്ടുവന്നു സ്കിന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു ഞാൻ കണ്ടാടൻ ഇത് നല്ല അലർജി ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇനി അത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ടിയില്ല. നിങ്ങൾ മരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് ബ്ലഡ് കൊടുത്തിട്ട് ഈ ഗുളിക എടുത്തോളൂ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാരണം അത് ഈ ഗുളിക കുറേ കാലം തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിറോയിഡാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചൻ്റ് വേറെ ഗുളികയിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് എടുക്കാം. അത് നമ്മൾക്ക് ഇതിനെ കുറേ കാലത്തേക്ക് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ രോഗം കുറയും. അപ്പോൾ പിന്നെ കുട്ടിക്ക് നല്ലൊരു സ്കൂളിങ്ങും ഉറക്കവും എല്ലാം റെഡിയാകും. കാരണം ഉറക്കം ഇല്ലാത്ത അവസ്ഥയിലാണ് കുട്ടീനെ കാണുന്നതിന് മനസ്സിലാവും അങ്ങനെ ഇമാഷിയേറ്റഡായി സ്കിന്നു പാല് പറിച്ച് പോരുന്ന രീതിയിൽ. അടുത്തൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ കുട്ടി അങ്ങനെ തന്നെ ഉള്ളത് റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഭയങ്കര ഹൈ ജി ഒക്കെ 2500 മേലൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു ഇത് വ്യത്യാസം കാണുന്നില്ലല്ലോ അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന രീതി. അപ്പം പറഞ്ഞു നിങ്ങൾ മരുന്നൊന്നും എടുത്തിട്ടില്ല ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം അവർ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 12 മാസത്തിൽ മാറ്റിത്തരുമെന്ന്. ഇപ്പോൾ 11 മാസമായിട്ടുള്ളൂ ഇനി 1 മാസം കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ കൈകൂപ്പിയിട്ട് പറഞ്ഞു. എനിക്ക് കുട്ടിനെ കാണാം. കാരണം അവരാ കൈ 2 ആഴ്ച മുമ്പുള്ള അവസ്ഥയിൽ അതിനേക്കാൾ അപ്പുറത്തല്ലാണ് കുട്ടിയുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് കൊടുത്ത മരുന്നും എടുത്തിട്ടില്ല. പിന്നെ ഇനി ഞാൻ എടുത്ത് കൊടുക്കാൻ പോകുന്ന മരുന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു ചടങ്ങായിട്ടുള്ള സംഭവമാണ്. കുറേ പേർക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് കൊടുക്കൽ എല്ലാ കാര്യം വരുമരായകൾ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഡോക്ടർ വിശ്വാസം ഇല്ലെങ്കിൽ കാരണം അവർക്ക് മാറ്റണമെന്നുണ്ട് അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്. പക്ഷേ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റാണ് നടത്തുന്നത് ഇംഗ്ലീഷ് വന്ന പ്രശ്നമാണ് അങ്ങനെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാവും. ആരോ മാസത്തേക്ക് നാളെ എന്തെങ്കിലും ജലദോഷം വന്നാൽ തന്നെ ഈ മരുന്നിനെ കൊണ്ടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം വീട്ടുകാരൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യുക തീരുമാനിക്കുക എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വരിക. കാരണം നമ്മൾക്ക് കുട്ടീനെ കണ്ടിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും ഒരു മാസത്തിലും കൊണ്ട് മാറും. കാരണം 12 മാസം പറഞ്ഞിട്ട് 11 മാസം ആയിട്ടുള്ളൂ ഇനി 1 മാസം കൊണ്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷ നല്ലതാട്ടെ എന്നറിഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അതേ അവസ്ഥയിൽ നമ്മൾ ഒരു വന്ന് ഇതേപോലെ തന്നെ കുറേ ചികിത്സ നടത്തി മാറാത്ത ഒരു കുട്ടീൻ്റെ ഫോട്ടോ ആണിത്. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു 1 മാസം കഴിഞ്ഞിട്ട് കൺട്രോളായി. അത് ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ കൺട്രോളായി പോയി. അപ്പോൾ ആ ഒരു കുട്ടി കല്യാണത്തിൻ്റെ പ്രായമായിട്ടുള്ളത്. അപ്പോൾ അതുവരെയുള്ള ഈ പൊട്ടലും ചീറ്റലും നടന്നിട്ട് കാലിലും മറ്റേ മൊത്ത ശരീരത്തിൽ മൊത്തം കറുപ്പ് പാടുകളും മറ്റും നടന്നിട്ട് അവർ പറഞ്ഞു ഇത്രയും കാലം നമ്മൾ ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മരുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഈ കറുപ്പും കൂടി പോയിപ്പിക്കണം വന്ന ഓരോ പാടിനെയും കൂടി. അപ്പോൾ എന്ത് ഫുൾ ട്രീറ്റ്മെൻ്റ് അല്ല ചികിത്സ നമ്മൾ കൊടുക്കും അതിൻ്റെ ഫലം പഠിച്ചു എന്നാണ് ഉള്ളത്. പക്ഷേ നമ്മളൊരു ചികിത്സ കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ മെത്തേഡിൽ നമുക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ചികിത്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സിമ എന്നൊരവസ്ഥ അതിൻ്റെ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഒരു അതിൻ്റെ ഒരു കാരണം നമ്മൾ എടുക്കെടുത്ത് ഇടയ്ക്ക് നിർത്തി ആ രീതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തീ കത്തിയിട്ടുണ്ട് അത് നമ്മൾ കെടുത്തി കുറച്ച് കനല് ബാക്കി വെച്ച് പിന്നെ മാറ്റി വിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കനൽ മാറി വീണ്ടും തീയായി വീണ്ടും അത് കെടുത്തി വീണ്ടും കനല് ബാക്കി വെച്ച് ഈ അർത്ഥത്തിലേക്കാണ് പോവാൻ. അപ്പോൾ അതൊരു അലർജി ഇങ്ങനെ കുറഞ്ഞ് 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 ഒരു 0 വന്ന് പിന്നെ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ 0 പിന്നെ പൊന്ത ചിലപ്പം കുറവായിരിക്കും. പൊന്തിയാൽ തന്നെ ചെറിയ അർത്ഥത്തിലാണ് ഉണ്ടാവും. അത് ഏത് രോഗമാണെങ്കിലും സോറിയാസിസും എക്സിമ ഏത് വിഷയമാണെങ്കിൽ തന്നെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആൾക്കാരുടെ പേടിൻ്റെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചികിത്സാ രീതിയെക്കുറിച്ചും പറഞ്ഞത്. കാരണം ഉള്ളത് പറയണമല്ലോ, നമ്മൾ പറയാതിരുന്നിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ അറിയുന്ന കാര്യമാണ്, എൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം എൻ്റെ ഒരു അവസ്ഥ തന്നെ ബ്രോങ്കിയൽ ആസ്മ, ചെറുപ്പത്തിൽ ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MBBS പഠിക്കുന്നവരെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹോമിയോ മരുന്ന് കഴിച്ച് മാറിയതാണ്, 7 വയസ്സിൽ മാറിയതാണ്. പിന്നെയാണ് ഞാൻ പഠിക്കുന്നത് ചൈൽഡ്ഹുഡ് ആസ്മ ഒരു 7 വയസ്സാകുമ്പോൾ മാറും എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ ചോദിച്ചു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചു. ഇടയിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കും, ചിലപ്പം ആസ്മ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എത്തിയിട്ട് തട്ടിപ്പോയ അവസ്ഥയിലും ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞത് ഉമ്മ ചെറിയ പ്രായത്തിൽ. അന്നേരം നേരെ മോഡേൺ മെഡിസിനിൽ പോവും, നെബുലൈസ് ചെയ്യും, ഇഞ്ചക്ഷൻ വെക്കും, റെഡിയാക്കും. പിന്നെ രണ്ടാമതും ഹോമിയോയിൽ പോവും. നമ്മൾ എന്നിട്ട് എന്താക്കും, ആ രീതിയിൽ കൂടും കുറയും. ഒരു സമയമായപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നത് ഹോമിയോ എന്ന് പറയാം എൻ്റെ ഒരു അവസ്ഥ പ്രാക്ടിക്കൽ ഇത് എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അപ്പോൾ അതല്ലാണ്ട് ഹോമിയോ ചികിത്സ ഇല്ലെന്നോ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സ ഇല്ലെന്നോ ആയുർവേദം ഇല്ലെന്നൊന്നും അർത്ഥമൊന്നുമല്ല. പക്ഷെ നമ്മൾ മോഡേൺ മെഡിസിനോട് നമ്മൾ പൊതുവേ ഉള്ള ഒരു ആൾക്കാരുടെ ടെൻഡൻസി അതൊരു എന്തോ സൈഡ് എഫക്റ്റ് ഉള്ള സംഭവം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊന്നുമില്ല, അത് പലരും പറച്ചു വിടുന്നൊരു കാര്യമാണ്. ആൾക്കാർക്ക് ഏതൊരു ട്രീറ്റ്മെൻറ്റും സ്വീകരിക്കാം, പക്ഷെ അതൊരു നിലനിൽക്കുന്ന വാദത്തിൻ്റെ പേരിലാവണം. വെറുതെ ആൾക്കാർ കെട്ടുന്നുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴിയോ മറ്റേ ഉള്ള അവസ്ഥയിലല്ല. കാരണം ഓരോ രോഗം ചിലത് ഒന്നും ഇല്ലാണ്ട് തന്നെ ചികിത്സിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, 7 വയസ്സായപ്പോൾ റെഡിയായി, ക്രെഡിറ്റ് ഹോമിയോയിൽ പോയി. അതിപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്താണ് മോഡേൺ മെഡിസിൻ എടുക്കുന്നവരിലായാലും ആ സമയത്ത് മാറും. അപ്പോൾ അതും ഒരു സമയമായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള എപ്പിസോഡ്സ്, കാരണം എൻ്റെ അവസ്ഥയിൽ തന്നെ ആരും പോയി പോയിട്ട് ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ മോഡേൺ മെഡിസിൻ എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ ആ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ പട്ടോപ്പിട്ടോമറ്റിസ് വന്ന കുട്ടിയാണെങ്കിൽ തന്നെ ഒരു ഏത് എപ്പോഴാണ് നിൽക്കുന്നത്, 5 വയസ്സാവാം, 10 വയസ്സാവാം, 15 വയസ്സാവാം, അത് ഒരു സമയത്താണ് നിൽക്കലുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കുട്ടികളുടെ സ്കൂൾ മിസ്സാവലും അതിനു ശേഷമുള്ള സെക്കൻഡറി ആയിട്ടുള്ള പ്രശ്നങ്ങളും കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതൊക്കെ നമ്മൾ ഒരു മോഡേൺ മെഡിസിൻ വഴി കൺട്രോൾ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത ഒരു എപ്പിസോഡിൽ വരാം. ദാറ്റ്സ് ഓൾ, താങ്ക് യു.